ഹലോ ഗായ്സ്, സവാരി ഓൺ വീൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ട്രാവൽ വ്ളോഗ് അല്ല, ബിക്കോസ് ഇന്ന് എൻ്റെ ട്രാവൽ കമ്പാനിയനായ എൻ്റെ സ്വന്തം കാറായ എൻ്റെ ടാറ്റ നെക്സോണിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ 100,000 kilometers കവർ ചെയ്തു. 100,000 kilometers, 3 വർഷത്തോളമായി ഞാൻ വണ്ടി വാങ്ങിയിട്ട്. ഏകദേശം 2018 February വണ്ടി വാങ്ങിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഇവനിപ്പോൾ 100,000 kilometers എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 100,000 kilometers ട്രാവൽ ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ഒരു സന്തോഷമാണത്, സന്തോഷ ദിവസമാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ, ഈ ഒരു ഞാൻ ഇതുവരെ ഈ ഒരു വണ്ടീനെ കുറിച്ചോ 1-2 videos കണ്ടിട്ടുണ്ടാവും എന്നല്ലാതെ, അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോയിലൊക്കെ കാണുന്നു എന്നല്ലാതെ, ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യമായ റിവ്യൂ പറയാനുള്ള ഒരു ഡീറ്റെയിൽസ് എനിക്കറിയയില്ല. ഇതിൻ്റെ RPM എത്രയാണ്, ഇതിൻ്റെ ടോർക്ക് എത്രയാണ്, ഇതിൻ്റെ പവർ എന്താണ്. വണ്ടി ഓടിക്കുമ്പോൾ നല്ല പവറുണ്ട്, അതാണ് ഇതിൻ്റെ എനിക്കറിയുന്നത്. ഇതിൻ്റെ മോഡുകൾ, സ്പോർട്സ് മോഡ്, സിറ്റി മോഡ്, എക്കണോമിക്കൽ മോഡ്, ഈ 3 modes വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പവർ വേരിയേഷൻസ് എനിക്ക് മനസ്സിലാവാറുണ്ട്. ഇതൊക്കെ മാത്രമാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിലായിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ. പക്ഷേ ആസ് എ കസ്റ്റമർ എനിക്കിതിനെക്കുറിച്ച് വളരെ നന്നായിട്ട്, ഒരു കസ്റ്റമർക്ക് എങ്ങനെ ഈ വണ്ടി യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇത്രയും കാലം ഞാൻ ഡേ ആൻഡ് നൈറ്റ് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. ഇത്രയും ദൂരങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇവൻ എൻ്റെ കൂടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സ്വന്തം ചങ്കായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഒരു അപകടത്തിലും ഒരു പ്രശ്നത്തിലും ഒരു രീതിയിലും, അല്ലെങ്കിൽ ഒരു സമയത്തിന് ഒരു സ്ഥലത്ത് എത്തിക്കാതിരിക്കാനുള്ള യാതൊരു വിധ കാരണങ്ങളും ഇതുവരെ ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് അല്ല ഞാൻ പറയുന്നത്, എനിക്ക് ഈ വണ്ടി എങ്ങനെ യൂസ്ഫുള്ളായി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ വണ്ടിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് 100,000 kilometers കവർ ചെയ്ത വണ്ടി, എൻ്റെ വണ്ടിയാണ് എന്നാണ് എനിക്ക് എൻ്റെ ഒരു നിഗമനം. ബിക്കോസ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് അവിടെ വേറെ വീഡിയോസ് ഒന്നും കാണാനില്ല. ഒരു 8 months ബാക്ക് ഒരു MH രജിസ്ട്രേഷൻ ഒരു വണ്ടി, 150,000 kilometers, ഒരു ഡോക്ടർ കവർ ചെയ്തതായിട്ടൊരു വീഡിയോ മാത്രമേ യൂട്യൂബിൽ കാണാനുള്ളൂ. അല്ലാതെ യൂട്യൂബിൽ വരാതെ ഏതെങ്കിലും വീഡിയോസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മലയാളത്തിൽ അങ്ങനെ ഒരു വീഡിയോ ഇല്ല, മലയാളത്തിൽ അങ്ങനെ. അപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് മേ ബി ഇതായിരിക്കാം ഫസ്റ്റ് 100,000 kilometers കവർ ചെയ്ത വണ്ടി. ഇനി അങ്ങനെ തമ്പനിയിൽ കൊടുത്തും കൊണ്ട് ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാം, നല്ലൊരു കാര്യമല്ലേ. സോ ഈ വണ്ടി ഒരു പെട്രോൾ വേരിയൻ്റാണ്, XT എന്ന് പറയും. ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെയുള്ള ഒരു പെട്രോൾ വേരിയൻ്റ് വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത, മറ്റ് വണ്ടികളിൽ മറ്റ് 1-2 vehicles കൂടെ ഉപയോഗിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ ഒരു വണ്ടി എനിക്ക് എങ്ങനെ യൂസ്ഫുള്ളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര ദൂരം യാത്ര ചെയ്താലും ഈ ഒരു വണ്ടി ഒരു എന്താ പറയുക, നമുക്കൊരു അൺകംഫർട്ട്നെസ് ഫീലിംഗ് ഉണ്ടാവില്ല. ബിക്കോസ് ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെ ഒരു പൊസിഷനിങ് ആയാലും, ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഈ തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആയാലും, ഭയങ്കര നമുക്ക് ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് വണ്ടി ഓടിക്കാനുള്ള ഒരു ഭയങ്കര ഒരു സുഖം കിട്ടും. എത്ര ദൂരം ഞാൻ ഇപ്പോൾ കണ്ണൂർ നിന്ന് എറണാകുളത്ത് പോയി തിരിച്ച് കണ്ണൂരേക്കൊക്കെ വരെ ഇപ്പോൾ 1 day കൊണ്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും. ദെൻ അഗെയിൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ വീണ്ടും എൻ്റെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ യാത്ര ചെയ്യാറുണ്ട്. മിനിമം ഞാൻ ഒരു പെർ ഡേ ഒരു മിനിമം ഞാനൊരു 100 kilometers വണ്ടി ഓടിക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഒരു മൈലേജ് ഇതിന് കിട്ടുന്നത് ഒരു 13.5-14 മാക്സിമം, അതാണ് ഈ ഒരു ഞാൻ മോസ്റ്റ്ലി സിറ്റി മോഡിലാണ് ഈ വണ്ടി ഓടിക്കാറ്. സ്പോർട്സ് മോഡിൽ അങ്ങനെ ഇട്ട് ഓടിക്കേണ്ട ഒരു സാഹചര്യം വല്ലപ്പോഴും തോന്നുമ്പോൾ അങ്ങനെ ഓടിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഈ വണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ സ്പീഡ് എടുത്തിട്ടുള്ളത് 100 ഞാൻ സ്പീഡ് എടുത്തിട്ടുണ്ട്. അത് ബാംഗ്ലൂർ റൂട്ടിൽ പോയപ്പോൾ മാത്രമാണ് 100 ഒരു സ്പീഡിൽ പോയിട്ടുള്ളത്. അത്യാവശ്യം ക്യാമറകളൊക്കെ കിട്ടിയിട്ടുണ്ട്, 5-6 ക്യാമറകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ഈ കേരളത്തിലെ അത്യാവശ്യം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മിക്ക സ്ഥലങ്ങളിലും മിക്ക ഡിസ്ട്രിക്റ്റിലും എന്നെ കൊണ്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവനെയും കൊണ്ട് പോയിട്ടുണ്ട്. നമ്മളുടെ ഫാമിലിയിലെ ഒരു മെമ്പറായിട്ടാണ് ഇതിനെ കാണുന്നത്. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളായിട്ടാണ് കാണുന്നത്.
പിന്നെ ഒരു പ്രത്യേക പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക, ഇതിന് നമുക്ക് എൻ്റെ ഒരു 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 അനദർ ഓഫീസ് അതർ ഹോം എന്ന് വേണമെങ്കിലൊക്കെ പറയാം. ബിക്കോസ് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ നൈറ്റ് വരെ ഫുൾ ടൈം ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ എൻ്റെ ഈ ഡ്രൈവിംഗ് സീറ്റ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ അവർ വണ്ടി ഓടിക്കുമെങ്കിൽ കൂടി, എനിക്ക് വണ്ടി ഓടിക്കാനാണ് എനിക്ക് താല്പര്യം. എനിക്ക് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത്, ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്യുക, ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രീ ആവുന്ന, അതായത് മൈൻഡ് ഫ്രീ ആവുന്നത് യാത്രയിലാണ്. ചെറിയൊരു പാട്ടൊക്കെ കേട്ട് നന്നായിട്ട് നല്ലൊരു ഒരു ചെറിയൊരു ഡ്രൈവ് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീല് അത് പറയാൻ പറ്റില്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല ഫീലാണ്. സോ ഈ വണ്ടിയിൽ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എൻ്റെ വണ്ടിയുടെ ഒരു ചില ചില എന്തൊക്കെ ഞാൻ അഡീഷണലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ വണ്ടിയിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഞാൻ ആകെ ചെയ്ത ഒരു ഒരു അഡീഷണൽ വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രീൻ വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്ക്രീനാണ് ആകെ ഞാൻ വെച്ചത്. പിന്നെ അത് ഫസ്റ്റ് ചെയ്ത ഈ ഒരു കാര്യമാണ്. പിന്നെ ഇതൊരു ആൻഡ്രോയിഡ് സ്ക്രീനാണ്, എറൗണ്ട് ഒരു 12,000 രൂപയോ അങ്ങനെ എന്തോ ഒരു എമൗണ്ട് ഇതിനന്ന് വന്നിട്ടുണ്ട്. ഇതല്ലാതെ ഇതിനകത്ത് അഡീഷണലായിട്ട് യാതൊരു കാര്യങ്ങളും ഞാൻ മാറ്റിയിട്ടില്ല. ഈ ഒരു ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ ഈ ഒരു റബ്ബർ പോർഷൻ കാലക്രമേണ ഇത് ഈ 2-3 വർഷത്തിനിടയ്ക്ക് ഇതിങ്ങനെ പിടിച്ച് 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 അത് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഗിയർ ലിവർ ഒന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ ഒരു സീറ്റ് കവറോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ ഇതിന് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിതിൽ വേറെ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിൻ്റെ ഈ ഫോഗ് ലാമ്പ്, ഈ ഒരു ഫോഗ് ലാമ്പ് ഞാൻ ഒന്ന് എക്സ്ട്രാ ഇതിനൊരു ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്തു. ബിക്കോസ് ഞാൻ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഈ ഒരു മോഡൽ, ഈ ഒരു XT എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ നമുക്കില്ല, ഫുൾ ഓപ്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ആ ദി സ്ക്രീനാണ്, രണ്ട് അലോയ് വീല്, അലോയ് വീൽ ഉണ്ടാവില്ല, മൂന്നാമത്തെ കാര്യം ആ ഒരു ഫോഗ് ലാമ്പ് ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടാത്തതായിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഫുൾ ഓപ്ഷൻ പോലെ തന്നെയുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ എന്താ പറയുക, ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി. ഇപ്പോൾ ഞാനിപ്പം ശരിക്കും യൂസ് ചെയ്യുന്ന ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണെന്ന് തന്നെ പറയാം. എനിക്കൊരു ഫുൾ ഓപ്ഷൻ വണ്ടി ആയിട്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഇത് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇതൊരു മിഡിൽ ഓപ്ഷൻ ആണെന്നോ അങ്ങനെയുള്ള യാതൊരു വിധ ഫീലിംഗും ഇല്ല. എല്ലാ ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ അന്നത്തെ മോഡലിലുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ എല്ലാ ഫീച്ചേഴ്സും എനിക്ക് വണ്ടിയിൽ കിട്ടുന്നുണ്ട്. സോ ഇവൻ്റെ വേറെ എനിക്ക് തന്നെ ഒരു ഒരു ഇതുവരെ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വണ്ടിയിൽ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ചെറിയ 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 സ്ക്രാച്ചുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഇതുവരെ വണ്ടിയിൽ ഉണ്ടായിട്ടില്ല. സോ ഇതാണ് എൻ്റെ ഒരു കസ്റ്റമർ റിവ്യൂ എന്ന് പറയുന്നത്. വളരെ നമ്മുടെ ഫാമിലിയിൽ മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണിത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവനെയും കൊണ്ട് ഞാൻ ചെറിയൊരു ഒരു ചെറിയൊരു സ്ഥലത്തേക്കൊന്ന് ഒരു ഡ്രൈവ് പോവാണ്. എൻ്റെ കൂടെ ഈ ഒരു 3 വർഷം ഈ വണ്ടി ഉണ്ടായിട്ട് ഇതിൻ്റെ ഇപ്പം എൻ്റെ ഇപ്പം ഈ കാണുന്ന എൻ്റെ ഈ നാട്ടിലെ ഈ റോഡ് ഇത് വന്നിട്ട് ഇപ്പോൾ അധിക കാലമായിട്ടില്ല. പക്ഷേ ഇതിനു മുമ്പ് വളരെ മോശം റോഡാണ്. പക്ഷെ നമുക്ക് അത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞാൽ ഏത് ടെറൈനിലും ഏത് ഇതിലും ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ ടയർ സൈസ് ആണെങ്കിലും മറ്റൊക്കെ നമുക്ക് വളരെ അധികം കംഫർട്ട് തരുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിൽ ടയറാണെങ്കിലും ശരി, ഇതിൻ്റെ ഒരു ഷേപ്പ് ആണെങ്കിലും ശരി. ഇപ്പോൾ ഇപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് കാണാൻ പറ്റും വളരെ എന്താ പറയുക ബെൻഡ്, നല്ല എസ് ബെൻഡൊക്കെ ഉള്ള ഏരിയകളുണ്ട് എൻ്റെ നാട്ടിലാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതുപോലെയുള്ള ചില സ്ഥലങ്ങളിലെ കൂടെ തന്നെയാണ് ഞാൻ ഈ കാലം മൊത്തം ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്കിപ്പോൾ ഒരു വളരെ കംഫർട്ടായിട്ട് ഒരു എന്താ പറയുക ഒരു ടേണിങ്ങിലാണെങ്കിലും ശരി, ഒന്നും വണ്ടി അങ്ങനെ കയ്യിൽ നിന്ന് പോകുന്ന ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. സോ ഏറ്റവും കെയർഫുള്ളായിട്ട് നമുക്ക് വളരെ കോൺഫിഡൻസ് തരുന്ന രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും ഈ ഒരു വണ്ടി. അത്രയും ഒരു കോൺഫിഡൻസ് കിട്ടും, അതാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ ഈ വണ്ടിയുടെ ഒരു കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ
ഓഫ് കോഴ്സ് ടാറ്റയുടെ സർവീസ് കുറച്ച് പ്രശ്നമാണ്, പക്ഷെ അത് എന്താ പറയുക, ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഇതിപ്പോൾ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് പ്രൊഡക്ഷനിൽ വന്ന ഒരു വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബിൽട്ടപ്പിൽ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആ ഒരു ഫസ്റ്റ് സർവീസിൽ തന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഗിയറിൻ്റെ കാര്യങ്ങളുടെയും അങ്ങനെയൊക്കെയുള്ള. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ ആ ഒരു ഫസ്റ്റ് ടു സെക്കൻഡ് ഗിയർ ഷിഫ്റ്റിങ്ങിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഞാനത് യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ നോക്കുമ്പം ഈ പ്രായമായ ആൾക്ക് പിന്നെ വലിയ സീനിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് കൊണ്ടു കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് വെയിറ്റുള്ള വണ്ടി ആയതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ നമുക്ക് ടയറൊക്കെ ഒരു 40-45,000 കിലോമീറ്റേഴ്സ് വരെയാണ് മാക്സിമം ടയറൊക്കെ കിട്ടുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. വണ്ടി വളരെ 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 കംഫർട്ടാണ്. നമുക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെ നല്ല രീതിയിൽ, ആരും മോശം പറയില്ല. നല്ല ഒരു വണ്ടി, കുറച്ച് വലിപ്പമുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരു കോമ്പാക്ട് എക്സ് യു വി ടൈപ്പിലുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് ഇക്കോസ്പോർട്ട്, ബ്രസ, ഇതൊക്കെ അതിനെല്ലാമാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ പിടിച്ചു നിന്ന് ടാറ്റ നെക്സോൺ ഇപ്പം നല്ല രീതിയിൽ ഒരുപാട് വണ്ടികൾ, ഇപ്പോൾ ടാറ്റ വണ്ടികൾ പണ്ട് വണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വണ്ടി റോഡിലൊന്നും ടാറ്റയുടെ നെക്സോണോ അല്ലെങ്കിൽ ടാറ്റ വണ്ടികൾ തന്നെ കാണൽ വളരെ കുറവാണ്. ഇൻഡിക്കോ അതൊക്കെ കാണുന്നതല്ലാതെ പിന്നീട് ടാറ്റയുടെ മുഖം മാറി. ഇത് ഞാൻ ഈ വണ്ടി ഞാൻ എടുത്ത് ഏകദേശം ഒരു വർഷത്തോളം ഇതിൻ്റെ യൂട്യൂബ് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്, അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വണ്ടി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വണ്ടി ഇപ്പോഴും സ്റ്റിൽ എനിക്ക് ടാറ്റ വണ്ടിയോട് ടാറ്റയോട് എനിക്കൊരു സ്നേഹമുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മളെ സെയിൽസ് മാത്രം പോരല്ലോ, ആഫ്റ്റർ സെയിൽസും ചില കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് വണ്ടി വേറൊരു വണ്ടി ടാറ്റയിലേക്ക് പോകാൻ ഞാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ വേണ്ട എന്ന് തോന്നി. കാരണം ഇനിയൊരു അടുത്തൊരു ഓപ്ഷൻ ഒരു ഹാരിയറോ അങ്ങനെ എന്തെങ്കിലും അല്ലേ ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് നമുക്ക് അടുത്തൊരു ഒരു ലെവൽ വണ്ടി നോക്കാൻ അത് കുറച്ച് ബഡ്ജറ്റ് വെച്ചിട്ട് കുറച്ച് വലുതാണ്. സോ അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകുന്നില്ല. സോ ഇതാണ് എൻ്റെ ഒരു കസ്റ്റമർ റിവ്യൂ. വളരെ ചെറിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടി എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഒരുപാട് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുണ്ട്. ചില സമയത്ത് ചില വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും അതിനേറെ കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. അത് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല, അല്ലാതെ കുറച്ച് കാര്യങ്ങൾ, അത് റിയലി പേഴ്സണൽ കാര്യങ്ങൾ മാത്രം. സോ ഏറ്റവും ഇപ്പോൾ 100,000 കിലോമീറ്റർ കഴിഞ്ഞു, വണ്ടി മാറ്റണം എന്നൊക്കെയുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ട്. സോ ഇങ്ങനെ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ വർക്കും കാര്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഡ്രൈവിംഗ് ലോങ് റൺ കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വണ്ടി, വേറൊരു വണ്ടി വേണം എന്നുള്ള ഒരു കാര്യത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കുറേ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ആയിക്ക് എല്ലാം ഒന്ന് ഒതുക്കി കാര്യങ്ങളൊക്കെ റെഡിയായതിന് ശേഷം മാത്രം അതിനിടയ്ക്ക് ചില യാത്രാ സ്വപ്നങ്ങളും ഉണ്ട്. ഒരു ദൂരയാത്ര കാര്യങ്ങളൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ ചില വണ്ടി ഈ വണ്ടിയും കൊണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പതുക്കെ മറ്റൊരു വണ്ടിയിലേക്ക് മാറണം. ഇപ്പോൾ യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല, സ്മൂത്ത് ആൻഡ് റണ്ണാണ്, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. സോ വളരെയധികം സന്തോഷമാണ് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ. അതേപോലെ വളരെയധികം കംഫർട്ടാണ് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ഈ ഒരു വർഷ 3 വർഷക്കാലത്തിനിടയ്ക്ക് ഈ 100,000 കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ കാര്യമായ യാതൊരു വിധ പണികളും വണ്ടിക്ക് വന്നില്ല. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സർവീസ് കാര്യങ്ങൾ വന്നു ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാന്നല്ല, അത് വേറെ ഒരു കാര്യങ്ങളും ഈ ഒരു വണ്ടിയുടെ മേലെ സ്പെൻഡ് ചെയ്യേണ്ടതായി വന്നിട്ടില്ല. ബിക്കോസ് അതിപ്പോൾ ടാറ്റ ആയതുകൊണ്ടാണോ അതിൻ്റെ ബിൽ ക്വാളിറ്റി കൊണ്ടാണോ മറ്റൊന്നും അറിയില്ല. ഇപ്പം ട്രോളിലൊക്കെ കാണുന്ന പോലെ സ്വന്തമായിട്ട് ഒരു കമ്പനി ഉള്ളത് കൊണ്ടാണോ, എങ്ങനെയായാലും വണ്ടിയുടെ ആകെ മൊത്തം വണ്ടിയുടെ ഒരു കംഫർട്ട് അത് ഭയങ്കര നല്ലതാണ്. ഏറ്റവും നമുക്ക് സേഫായിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. യാതൊരു വിധ കംപ്ലയൻസും കാര്യങ്ങളും ഒന്നും പറയാനുണ്ടാവില്ല. ഇതിൻ്റെ ബിൽ ക്വാളിറ്റി, മൊത്തത്തിലൊരു ബിൽ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വളരെ, ഇതുവരെ ഞാൻ പല ടെറൈൻസിൽ, അത് ഗട്ട് റോഡിലും അല്ലെങ്കിൽ കുഴി ടാറിങ് റോഡിൽ തന്നെ റോഡ് പണി നടക്കുന്ന സ്ഥലങ്ങളിലെ കൂടെ, അങ്ങനെ പല ഒരേ സ്ഥലങ്ങളിലെ കൂടെ തന്നെ പലതവണ
മോശം റോഡുകളിലൊക്കെ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നിട്ട് കൂടി എനിക്ക് ഇതുവരെ വണ്ടിയിൽ ഒരു സൗണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു നെറ്റ് ലൂസാവുന്ന സൗണ്ടോ അങ്ങനത്തെ ഒന്നും ഇതുവരെ കേൾക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനത്തെ എനിക്ക് എന്തെങ്കിലും ഒരു ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞു കഴിയുമ്പോൾ അത് ഭയങ്കര ഫീലാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. സോ എന്തുകൊണ്ടും എനിക്ക് വണ്ടി വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വണ്ടി തന്നെയാണ്. വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ. സോ ഇനിയും ഈ വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ ധൈര്യത്തോടു കൂടി വണ്ടി എടുക്കാം. മൊത്തത്തിൽ ഈ വണ്ടി ഇതൊരു പൊളി വണ്ടി തന്നെയാണ്. ഓക്കെ, സോ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വളരെ നല്ല നല്ല വീഡിയോകളും യാത്രാ വീഡിയോകളും രസകരമായ എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗുമായിട്ട് ഇനി വീണ്ടും ഞാൻ മുന്നോട്ട് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. തീർച്ചയായിട്ടും വീണ്ടും കാണാം. ബൈ.